നമസ്കാരം. ഹിന്ദു നേതാക്കളെ കൊന്നൊടുക്കും, ഇസ്ലാമിക ഭരണഘടന നടപ്പിലാക്കും, 2047 ഇന്ത്യയുടെ ഭരണം പിടിക്കും, ഭീകരരുടെ ഇന്ത്യാവിരുദ്ധ സർക്കുലർ പുറത്ത്, ഇന്ത്യയുടെ ഭരണം പിടിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഭീകരർ തയ്യാറാക്കിയ ആഭ്യന്തര സർക്കുലറാണ് പുറത്തായിരിക്കുന്നത്. പട്നയിൽ ഇന്നലെ അറസ്റ്റിലായ ഭീകരരിൽ നിന്നാണ് സർക്കുലർ പോലീസിന് ലഭിച്ചത്. ഈ സർക്കുലറിൽ ഇസ്ലാമിക ഭരണഘടന എങ്ങനെ നടപ്പിലാക്കണമെന്നും ഇന്ത്യയിൽ 2047 എങ്ങനെ ഭരണം പിടിക്കണമെന്നും തുടങ്ങിയ വിവരങ്ങളാണ് ഉള്ളത്. മുസ്ലിങ്ങൾ തങ്ങളുടെ കീഴിൽ അണിനിരക്കുകയും ആയുധ പരിശീലനം നേടുകയും അതിനൊപ്പം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വൻതോതിൽ ശേഖരിക്കുകയും ചെയ്യണം. ഹിന്ദു നേതാക്കളുടെയും RSS നേതാക്കളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കണം. എതിർക്കുന്നവരെ ഒന്നും നോക്കാതെ കൊന്നൊടുക്കണം. എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറണം. സൈന്യത്തിലും ജുഡീഷ്യറിയിലും സർക്കാർ സംവിധാനങ്ങളിലും കയറിപ്പറ്റി കഴിഞ്ഞാൽ ഭരണം പിടിക്കാൻ കഴിയും. ഇന്ത്യയിലെ 10% മുസ്ലിങ്ങൾ തങ്ങളോടൊപ്പം ചേർന്നാൽ ഭീരുക്കളായ ഭൂരിപക്ഷ സമുദായത്തെ കീഴ്പ്പെടുത്തി ഇസ്ലാമിന്റെ പ്രതാപം ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. RSS സവർണ സംഘടനയാണെന്ന് ചൂണ്ടിക്കാട്ടി ദളിത് സമുദായങ്ങളെ RSSൽ നിന്ന് അകറ്റണം. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മറച്ചുവെച്ച് ദേശീയ പതാക, ഭരണഘടന, അംബേദ്കർ എന്നിവ നിരന്തരം ഉപയോഗിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ട്രെയിനിങ് സെന്ററുകൾ സ്ഥാപിക്കുകയും തുടർന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിക്കുകയും വേണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട്. തുർക്കിയുമായി ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ സഹായിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. ഇന്നലെയാണ് റിട്ടയേർഡ് പോലീസുകാരനടക്കം ഭീകരപ്രവർത്തകരായ 2 പേർ ബീഹാറിൽ അറസ്റ്റിലായത്. അറസ്റ്റിലായ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ജലാലുദ്ദീൻ, അത്തർ പർവേസ് എന്നിവരെയാണ് പട്നയിലെ ഫുൽവാരി ഷരീഫിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആയോധന കലയെന്ന പേരിൽ പ്രദേശത്തെ നിരവധി പേർക്ക് പ്രതികൾ ആയുധ പരിശീലനം നൽകിയിരുന്നു. കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെത്തിയാണ് ഇവർക്ക് പരിശീലനം നൽകിയിരുന്നത്. പേരുകൾ മാറ്റി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്ന ഇവർ ഹോട്ടലുകളിലും വ്യാജപേരുകളിലാണ് താമസിച്ചിരുന്നത്. ആയോധന കലയുടെ പേരിൽ വാളുകളും കത്തികളും ഉപയോഗിച്ച് നടത്തിയ ഈ പരിശീലനത്തിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ പർവേസിന് പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ലഭിച്ചിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ കസ്റ്റഡിയിലുള്ള സിമി പ്രവർത്തകരെ മോചിപ്പിക്കാനുള്ള ചിലവുകൾക്കായാണ് ഈ പണം ഉപയോഗിച്ചിരിക്കുന്നതെന്നും പർവേസിന്റെ ഇളയ സഹോദരൻ 2002 സ്ഫോടന കേസിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. വൻതോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളതിനാൽ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.